നമസ്കാരം. സാധാരണ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ രാത്രിയെ ഏറെ ആകാംക്ഷയോടെയാണ് നവവരനും വധുവും കാത്തിരിക്കുക. പലരും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് എല്ലാം പ്ലാൻ ചെയ്യാറുമുണ്ട്. സമ്പന്നർ പലരും ആദ്യ രാത്രിക്കായി തങ്ങളുടെ സ്വപ്നതുല്യമായ ഡെസ്റ്റിനേഷനുകൾ തിരഞ്ഞെടുക്കാറുമുണ്ട്. വിദേശത്തെ വൺ റിസോർട്ടുകളിൽ പോലും ആദ്യ രാത്രി സെറ്റ് ചെയ്യുന്ന ദമ്പതികൾ ഇന്ന് സാധാരണമാണ്. പക്ഷേ ഇവിടെ ഒരു യുവാവിന് ആദ്യ രാത്രി എന്നാൽ പേടി സ്വപ്നമാണ്. ആകാംക്ഷ വളരെ പെട്ടെന്ന് ഭയത്തിന് വഴിമാറുകയായിരുന്നു. ആ ഭയം ആനന്ദ നിമിഷത്തെ കണ്ണീർ കടലായി മാറ്റിയിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ പാൽനാട് ജില്ലയിലെ മച്ചർല സാഗർ റിംഗ് റോഡിലെ കൃഷ്ണകുമാറിന്റെയും ഗുണ്ടൂർ ജില്ലയിലെ തെന്നാലി സ്വദേശിനിയായ യുവതിയുടെയും വിവാഹം ഏപ്രിൽ 11-നായിരുന്നു. 16-ന് ആദ്യ രാത്രിയും വിവാഹാഘോഷവും നടത്താൻ മുതിർന്നവർ ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തു. 12-ന് വരനും സംഘവും ഗുണ്ടൂരിലേക്ക് പോകാനും തയ്യാറെടുത്തു. ഗുണ്ടൂരിലെത്തിയ കിരൺകുമാർ ഇപ്പോൾ വരാമെന്ന് കൂടെയുണ്ടായിരുന്നവരോട് പറഞ്ഞ ശേഷം ബസ് സ്റ്റാൻഡിൽ നിന്നും കടന്നു കളയുകയായിരുന്നു. വളരെ നേരമായിട്ടും കിരണിനെ കാണാത്തതിനെ തുടർന്ന് ഇക്കാര്യം മാതാപിതാക്കളെ അറിയിച്ചു. അവർ തെന്നാലിയിലെത്തുകയും ചെയ്തു. യുവാവിനെ കാണാനില്ലെന്ന് പോലീസിനെയും അറിയിച്ചു. കൃഷ്ണ നദിയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്ന് തടേപ്പള്ളി പോലീസ് അറിയിക്കുകയായിരുന്നു. ജീർജിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹം. കിരണിന്റെ മാതാപിതാക്കളെത്തി മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. മകൻ ആദ്യ രാത്രിയെ പേടിച്ചിരുന്നുവെന്നും സുഹൃത്തുക്കൾ ആത്മവിശ്വാസം നൽകിയിരുന്നുവെന്നും അമ്മ പോലീസിനോട് പറഞ്ഞു. തടയപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.